പ്രൈസ് ദ ലോർഡ്. ബസോറ ഗുഡ് നൈറ്റ് മോട്ടിവേഷണൽ ബൈബിൾ സ്റ്റോറിയിലേക്ക് ഏവർക്കും ഏറ്റവും സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ സ്വാഗതം. ഈ രാത്രി ദൈവത്തിൻ്റെ വചനം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ട് പെന്തക്കോസ്താ തിരുനാളിന് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഇന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ ഉണ്ടാകട്ടെ എന്ന് അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നിറയുന്നതിന് വേണ്ടി കരുണയുടെ ഈശോയുടെ കരങ്ങളിലേക്ക് ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ അന്നുവേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റി എന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായിട്ട് നമ്മളെ സമർപ്പിക്കുക. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:14 കാണുന്നത് പോലെ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചതുപോലെ ഈ രാത്രി നമ്മൾ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൻ്റെ അഭിഷേകത്തെ നമ്മൾ ഓരോരുത്തരും നിറയപ്പെടുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയുമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പ്രാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും കരുണയുടെ ഈശോയുടെ അനുഗ്രഹങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതവും കുടുംബവും നിങ്ങളുടെ ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളും എല്ലാം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. ഈശോയേ, ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ഞങ്ങളെ ഓൺലൈനിലൂടെ കൂട്ടിക്കൊണ്ടു വന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആരാധന, 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 ആരാധന. ദൈവപിതാവേ, അങ്ങയുടെ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഇന്നത്തെ ശുശ്രൂഷ വഴി അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. ആരാധന, 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 ആരാധന. പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നിറയുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രി അനുഗ്രഹിക്കണമേ. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ആത്മാവിന്റെ നിറവിനാ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 7:37 വചനം പറയുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഈശോ പറയുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അങ്ങനെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ദാഹിക്കുന്നവൻ ഈശോയുടെ അടുക്കൽ പോയി കുടിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ കർത്താവ് ഒഴുക്കും. എന്നിട്ട് വചനം പറയുന്നതാണ്, ഇത് കർത്താവ് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കുവാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പറ്റിയാണ്. പ്രിയമുള്ളവരെ, ഈ പെന്തക്കോസ്താ ദിനത്തിലേക്ക് നമ്മൾ കടക്കുവാനായിട്ട് പോവുകയാണ്. ആത്മാവ് നമ്മൾ ഓരോരുത്തരും നിറയണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു ദാഹം വേണം. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ടുള്ള വലിയൊരു ദാഹമുള്ള വ്യക്തികൾക്ക് ആത്മാവ് ആ വ്യക്തികളിലെ വന്ന് നിറയുകയുള്ളൂ. അപ്പൊ ആത്മാവ് നിറയപ്പെടാൻ വേണ്ടി ഈ രാത്രി നിങ്ങൾ ഓരോരുത്തരും ദാഹിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകമായിട്ട് ഈ പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ആത്മാവ് നമ്മളിൽ നിറയണം. നമ്മുടെ കുറവുകളും നമ്മുടെ ബലഹീനതകളും നമ്മുടെ അസ്വസ്ഥതകളൊന്നും നോക്കാതെ നമ്മളിലേക്ക് വന്ന് നിറയണമെന്ന്, നിങ്ങൾ ആത്മാവ് നിറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണം, ദാഹിച്ച് പ്രാർത്ഥിക്കുക. ആത്മാവ് നിറയപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവിടെ കർത്താവ് പക്ഷപാതം കാട്ടില്ല. കർത്താവിൻ്റെ ആത്മാവിനെ നമ്മൾ ഓരോരുത്തരിലേക്കും ഈശോ അയക്കും.
ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അപ്പം അതിനായിട്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ബൈബിൾ സ്റ്റോറി അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായത്തിൽ നിന്നുമാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന ഒരു വ്യക്തിയാണ് റോമ സൈന്യത്തിൻ്റെ മേലുദ്യോഗസ്ഥനായി ഇരുന്ന ഒരു സദാധിപൻ. അദ്ദേഹത്തിൻ്റെ പേരാണ് കൊർണേലിയസ്. ഇദ്ദേഹം വളരെ ദൈവഭക്തനായിരുന്നു, നന്നായിട്ട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് വചനം പറയുന്നത് ഇദ്ദേഹം വലിയ വലിയ ദാനധർമ്മത്തിൽ ഉദാരമതിയായ ഒരു വ്യക്തി, അതുപോലെ തന്നെ യഹൂദ മതത്തെ സ്നേഹിച്ച അവരോട് ഒരു അനുഭാവമുള്ള ഒരു വ്യക്തി, അങ്ങനെ നല്ല ഒരു വ്യക്തിയായിരുന്നു ഈ കൊർണേലിയസ്. ഒരു ദിവസം ഇദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം ഈ കൊർണേലിയസിന് ഒരു ദർശനം കൊടുക്കുകയാണ്. ദൈവം കൊടുത്ത ദർശനം ഇതാണ്, യോപ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശിമിയോൻ എന്ന് പറഞ്ഞ തുകൽപ്പണിക്കാരൻ്റെ വീട്ടിൽ പത്രോസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി വന്നിട്ടുണ്ട്. നീ അവനെ ആളയച്ച് വരുത്തണം, അവൻ നിങ്ങളുടെ മുമ്പിൽ വചനം പ്രഘോഷിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അങ്ങനെ ഈ ദർശനം അനുസരിച്ച് കൊർണേലിയസ് എന്ന് പറഞ്ഞ സദാധിപൻ, വിജാതീയനായ ഈ സദാധിപൻ, കുറച്ച് പേര് 2-3 പേരെ വിട്ട് പത്രോസിൻ്റെ അടുക്കൽ പോവുകയാണ്. യോപ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശിമയോൻ്റെ വീട്ടിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന, ആ വീട്ടിൽ താമസിച്ചു കൊണ്ടിരുന്ന പത്രോസിൻ്റെ അടുക്കിലേക്ക് ആളയക്കുകയാണ്. അപ്പോൾ പത്രോസിൻ്റെ മനസ്സിലുള്ള ഒരു ചിന്ത, പരിശുദ്ധാത്മാവ് വിജാതിയർക്കൊന്നും കിട്ടത്തില്ല, പരിച്ഛേദിതർക്ക് മാത്രമുള്ള അല്ലെ യഹൂദർക്ക് മാത്രമുള്ള ഒരു വാഗ്ദാനമായിരിക്കാം പരിശുദ്ധാത്മാവ് എന്നൊരു ചിന്ത പത്രോസിൻ്റെ ജീവിതത്തിൽ ഇടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പത്രോസിന് കർത്താവ് ഒരു ദർശനം, ഈ കൊർണേലിയസ് എത്തുന്നതിന് മുമ്പേ ഒരു വലിയൊരു ദർശനം കർത്താവ് കൊടുക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് താഴോട്ടൊരു വലിയ വിരിപ്പ്, അതിൽ അനേകം വ്യത്യസ്തകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ, അശുദ്ധ ജീവികളും ശുദ്ധജീവികളും എല്ലാം ഉണ്ട്. അപ്പോൾ പത്രോസിനോട് വിശന്നിരിക്കുന്ന ഈ സമയത്ത് ദൈവം പത്രോസിനോട് പറയുകയാണ്, ഇതെടുത്ത് ഭക്ഷിക്കുക. അപ്പോൾ പത്രോസ് പറയും, ദൈവമേ ഞാൻ ഇതുവരെ അശുദ്ധ ഭക്ഷണങ്ങൾ ഭക്ഷിച്ചിട്ടില്ല. അപ്പോൾ കർത്താവ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ദൈവം സൃഷ്ടിച്ചത് നീ എങ്ങനെ അശുദ്ധമായിട്ട് കരുതും? അങ്ങനെ അതൊരു വലിയൊരു വ്യാഖ്യാനമായിരുന്നു, വലിയൊരു ദർശനമായിരുന്നു. ആ സമയത്ത് തന്നെ നമ്മൾ കാണുകയാണ് കൊർണേലിയസ് അയച്ച ആൾക്കാര് ആ വീട്ടിലെത്തിച്ചേരുകയാണ്. അങ്ങനെ പത്രോസ് ഈ കൊർണേലിയസ് അയച്ച സേവകരുടെ കൂടെ കൊർണേലിയസിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. പ്രിയമുള്ളവരെ, വിജാതീയരായിട്ടുള്ള ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയിലേക്കാണ് പത്രോസ് നിങ്ങൾ കടന്നു ചെല്ലുന്നത്. പത്രോസ് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഈ ജനത്തിന് പരിശുദ്ധാത്മാവിനെ കിട്ടുമോ, ഒരു ഒരു അന്യമതത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ വിജാതീയരായിട്ടുള്ളവർ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു ചെല്ലുന്ന ഒരുപാട് മനസ്സിൽ അസ്വസ്ഥയായിട്ട് പത്രോസ് കടന്നു ചെല്ലുകയാണ്. എന്തായാലും ദൈവത്തിൻ്റെ ദർശനം അനുസരിച്ച് പത്രോസ് ആ വീട്ടിൽ ചെന്നപ്പോൾ കണ്ട വലിയൊരു കാര്യം ഇതാണ്, കൊർണേലിയസ് എന്ന് പറഞ്ഞ വിജാതിയൻ അനേകരെ അവൻ്റെ ബന്ധുക്കാരെയും കൂട്ടുകാരെയും എല്ലാം കൂട്ടി ആ വീട് മുഴുവൻ ജനം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ, ദാഹത്തോടുകൂടി ഒരു കൂട്ടം ഈശോനെ കുറിച്ച് അറിയുവാൻ, ദൈവത്തെ കുറിച്ച് അറിയാനുള്ള ദാഹം കൊണ്ട് ഒരു കൂട്ടം അവിടെ വന്ന് നിൽക്കുകയാണ്. ഒരു ജനം, ആ കൊർണേലിയസിന്റെ വീട് മുഴുവൻ ജനക്കൂട്ടം നിറഞ്ഞു നിൽക്കുകയാണ്. അവൻ്റെ കൊർണേലിയസിന്റെ ബന്ധുക്കാരും സുഹൃത്തുക്കളും എല്ലാവരും വന്ന് നിൽക്കുന്ന ഒരവസ്ഥ. ഈ സമയം പത്രോസ് എന്ത് ചെയ്തു, ഈ ജനം ദാഹിച്ച് ദൈവവചനത്തിന് വേണ്ടി ആത്മാവിന് വേണ്ടി ദാഹിച്ചു കൂടിയ ഈ വിജാതീയ സമൂഹത്തിന് മുമ്പിൽ പത്രോസ് യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ട് തുടങ്ങി, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനം പങ്കുവയ്ക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ പങ്കുവെച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്, അവൻ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചും യേശുവിൻ്റെ മരണത്തെക്കുറിച്ചും യേശുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞതിന് ശേഷം പത്രോസ് പറഞ്ഞു, ഞങ്ങൾ ഇതിന് സാക്ഷികളാണ്, ഞങ്ങൾ ഇതിന് സാക്ഷികളാണ് എന്ന് പത്രോസ് ലീഹ ആ വിജാതിയുടെ മുമ്പിൽ പറയുകയാണ്. അപ്പോൾ തന്നെ ആ ജനം ദാഹിച്ച് ഈശോനെ കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ
പരിശുദ്ധാത്മാവ് ഈശോനെ എങ്ങനെ അഭിഷേകം ചെയ്തു എന്ന് കേട്ടത്, അത് അവര് പത്രോസ് സാക്ഷിയാണ് എന്ന് പറഞ്ഞത്, അത് കേട്ട് കഴിഞ്ഞിട്ട് ഇവർ വിശ്വാസത്തോടുകൂടി ദാഹത്തോടുകൂടി പത്രോസിന്റെ ഈ വചനം കേട്ടുകൊണ്ടിരുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങളെ 10:44 വചനം പറയുന്നു, പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തന്നെ ആത്മാവ് അവരുടെ മേൽ ആവസിച്ചു. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തന്നെ ആത്മാവ് അവരുടെ മേൽ വന്നു തുറഞ്ഞു. ഹോളി സ്പിരിറ്റ് കെയിം അപ്പോൺ ദം വെൻ പീറ്റർ വാസ് സ്പീക്കിംഗ് ദിസ് When the Peter was preaching the word of God, Holy Spirit came upon all the Gentiles. അപ്പോൾ പത്രോസിന് ഒരു കാര്യം പിടുത്തം കിട്ടി, ദൈവത്തിന് പക്ഷപാതമില്ല. ആരൊക്കെ ദാഹിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരുടെയൊക്കെ മേലെ പരിശുദ്ധാത്മാവ് ആ നിമിഷം വന്നു നിറഞ്ഞു. അവൻ വിജാതീയനാണെന്നോ അപരിച്ഛേദനാണെന്നോ ഒന്നും ദൈവം നോക്കിയില്ല, മറിച്ച് അവന്റെ ഹൃദയത്തിൽ ദാഹമുണ്ടോ, ആ ദാഹമുണ്ട്, അത് കണ്ട് കർത്താവ് ആ കർത്താവിന്റെ ആത്മാവിനെ ആ നിമിഷം തന്നെ വർഷിച്ച്. യോഹന്നാന്റെ സുവിശേഷം 7:37 37 ഈശോ പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ, അവൻ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പലപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ഒരു ചിന്തയാണ്, എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുമോ, ഞാൻ ബലഹീനനാ, ഞാൻ കുറവുള്ളവനാ, എനിക്ക് കഴിവില്ലാത്തവനാ, ഞാൻ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നില്ലാത്ത വ്യക്തിയാ, അല്ലെങ്കിൽ ഒന്ന് ഒന്നിൽ കോൺസെൻട്രേഷൻ ഇല്ലാത്ത വ്യക്തിയാ. നീ ആരും ആയിക്കൊള്ളട്ടെ, കർത്താവിന് പക്ഷപാതമില്ല. ഗോഡ് ഡസന്റ് ഷോ പാർഷ്യാലിറ്റി. യു ജസ്റ്റ് ബി ഓപ്പൺ ബിഫോർ ദ ഹോളി സ്പിരിറ്റ്. Just open yourself before the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ നിന്നെ തന്നെ ഈ നിമിഷം തുറന്നു വെക്ക്. ഈ രാത്രി ആത്മാവിന്റെ അഭിഷേകം, പത്രോസ് ഈ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആത്മാവ് ആ മക്കളിലേക്ക് ആ ദിവസം വ്യാപരിച്ചതുപോലെ ഈ നിമിഷം ആത്മാവിന്റെ അഭിഷേകം, കർത്താവിന്റെ വചനം കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ മേൽ ആത്മാവ് വന്ന് നിറയാൻ പോവുകയാണ്. ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം, ആത്മാവിന്റെ അഭിഷേകം നിറയട്ടെ. ഒരേ ഒരു കാര്യം മാത്രം, ദാഹിച്ച് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവ് എന്നെ നിറയണം. ഈ രാത്രി ഈ പെന്തക്കോസ്താ തിരുനാളിന് ഞാൻ പ്രത്യേകമായിട്ട് ഒരുങ്ങുമ്പോൾ, ഐ പ്രിപ്പയർ മൈസെൽഫ് ടു റിസീവ് ദ ഹോളി സ്പിരിറ്റ്. Thirst for the Holy Spirit. Thirst for the Holy Spirit. And Holy Spirit will come upon you. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ എവിടെയായിരുന്നാലും ഈ ഈ ദൈവത്തിൻ്റെ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. നിങ്ങളെ ഈശോ സ്നേഹിക്കുന്നു. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു. ദൈവ വചനത്തിന് വേണ്ടി ദാഹിക്കുന്നു. അതിൻ്റെ ഒരു അടയാളമാണ് നിങ്ങൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുക. ഈ നിമിഷം ദൈവത്തിൻ്റെ ആത്മാവ് ഈ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ നിമിഷം നിങ്ങളുടെ മേലെ ശക്തമായിട്ട് ആവസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 10:44 അഭിഷേകം, പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആത്മാവ് അവരുടെ മേൽ ശക്തമായി ആവസിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവം, ഞങ്ങളുടെ ആത്മാവ് ഈ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ അഭിഷേകം ഈ നിമിഷം നിങ്ങളുടെ മേൽ നിറയുന്നു. ആത്മാവ് നിറയുന്നു. അപ്പസ്തോല പ്രവൃത്തി 1:8 അഭിഷേകം, ചോദ്യം 2:22 അഭിഷേകം. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാലും വരങ്ങളാലും കൃപകളാലും നിറയപ്പെട്ടെ. Romans 8:26 ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. ഓ പരിശുദ്ധാത്മാവ്, ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും ഈ നിമിഷം നിറയണമേ. നമ്മുടെ കുടുംബങ്ങളുടെ മേലും ഈ നിമിഷം നിറയണമേ. ആരാധന, 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 അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ തക്ക വിധം ഈ മക്കളിലേക്ക് ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. ആരാധന, 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 ശക്തി വ്യാപരിക്കട്ടെ, കൃപകൾ വ്യാപരിക്കട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ. ആരാധന, 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 ആരാധന. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തി
ഭക്തിയേകി നയിക്കണേ. നമ്മുടെ കർത്താവിശ്വം മിസ്സിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും ഈ രാത്രി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഗോഡ് ബ്ലെസ് യു. ഹോപ്പ് ടു സീ യു ടുമാറോ. പ്രേ ഫോർ മീ. താങ്ക് യു. ആമേൻ.